വിത്യൂർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ റീയൂസ് ഐഡിയ നോക്കാം. ഇത് വെച്ച് നമുക്കൊരു ചെറിയ ഇൻഡോർ ആയിട്ട് ഒക്കെ വയ്ക്കാൻ പറ്റിയൊരു ചെറിയ പ്ലാന്ററാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ പുറത്തെ ഈ കവറൊന്ന് കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്കിതിലൊരു മാർക്കർ വെച്ച് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്താം. കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വളഞ്ഞ പോർഷൻ നമുക്ക് നീട്ടിയെടുക്കണം മുകളിലേക്ക്. ഇവിടെ നേരെ ഇങ്ങനെ അങ്ങ് വരച്ചെടുക്കുക. ഇങ്ങനെ ഇവിടെ വരെ. എന്നിട്ട് ഈ വളഞ്ഞിരിക്കുന്ന പോർഷനിലെ ചെറിയ ഒരു വളവുള്ളത് അവിടെ നമുക്കിങ്ങനെ കയറ്റി വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ വരച്ചേക്കുന്ന പോർഷനിൽ കൂടെ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനത്തെ കട്ട് ചെയ്യുന്ന ഈ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കത്തി എന്തെങ്കിലും ഒന്ന് പതുക്കെ ചൂടാക്കിയിട്ട് കട്ട് ചെയ്താൽ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. ഇതിങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു വശത്ത് കൂടെ മുഴുവൻ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ അറ്റമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. ചെറുതായിട്ടിങ്ങനെ വളഞ്ഞ് നിൽക്കുന്നതും പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി എന്നിട്ട് ഇതുപോലത്തെ ഒരു കമ്പി, എന്തെങ്കിലും തരത്തിലുള്ള കമ്പി മതി. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്പിയാണ് ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സാധാരണ പൂവൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കട്ടിയുള്ള കമ്പിയില്ലേ, കുറച്ച് കട്ടി വേണം. അങ്ങനത്തെ എന്തെങ്കിലും ഒരു കമ്പി ഒന്ന് ഒരു ചെറിയ പീസ് മുറിച്ചെടുക്കുക, ഇത്രയും ഒരു പീസ്. എന്നിട്ടിനി നമുക്കിത് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഈ പോട്ടൊന്ന് ഹാങ് ചെയ്യാനായിട്ട് ഒന്ന് വളഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പിയുടെ ഒട്ടിക്കുന്നത്. ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് ഒന്ന് ചെറുതായിട്ട് ആദ്യം ഒന്ന് ഒട്ടിക്കുക. എന്നിട്ട് ഇനി ഇത് മുഴുവൻ ഞാൻ ഈ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒന്ന് ചുറ്റാൻ പോവാണ്. എന്നിട്ട് ഇനി ടേപ്പ് വെച്ച് നമുക്ക് ഇതിൻ്റെ ചുറ്റിന് മുഴുവൻ അങ്ങ് ഒട്ടിക്കാം. ടേപ്പ് ഒട്ടിക്കാതെ പെയിൻറ്റ് ചെയ്താലും മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് ടേപ്പ് ഒന്ന് ഒട്ടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് കുറച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ, അതൊന്ന് ഇവിടെ ഒന്ന് അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് മൂന്ന് സ്ഥലത്ത് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇത് പതുക്കെ ഇതുപോലെ അങ്ങ് ഒട്ടിക്കാം. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഈ എഡ്ജ് നല്ല നീറ്റായിട്ട് കിട്ടും. ഞാനിത് മുഴുവൻ അങ്ങ് മാസ്കിംഗ് ടേപ്പ് ചുറ്റുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഇത്രയും ചുറ്റിയിട്ട് നിർത്തി പെയിൻറ്റ് അടിച്ചാൽ മതി. ഇപ്പം ഞാനിത് മുഴുവൻ ഒന്ന് ചുറ്റിയിട്ടാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. പെയിൻ്റ് ഒന്ന് എളുപ്പം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ടേപ്പ് മുഴുവൻ ചുറ്റുന്നത്. അതുപോലെ ത്രെഡ് ചുറ്റാനും ഒക്കെ എളുപ്പമായിരിക്കും ഇങ്ങനെ ടേപ്പ് ചുറ്റിയിട്ടുണ്ടെങ്കിൽ. അധികം ചുളിവില്ലാണ്ട് ഒന്ന് ചുറ്റിയെടുക്കുക. അടിവശം നേരത്തെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അടിയിലേക്ക് മടക്കി ഒട്ടിച്ച് വയ്ക്കാം. ഇപ്പം ഇത് മുഴുവൻ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ഇതിനകത്ത് ചെടികൾ നേരിട്ട് നടാനാണ്, മണ്ണിട്ട് നടാനാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു കമ്പി അങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഹോളുകൾ ഇട്ട് കൊടുക്കുക. ഇനി അതല്ല, വെറുതെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ചെടി വയ്ക്കാനാണെങ്കിൽ അടിയിൽ ഹോളിടണമെന്നില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി നമുക്കിതിൽ കുറച്ച് കളർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിഷ്ടമുള്ള ഷെയ്ഡ് അടിക്കാം. കുറച്ചൊന്നൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഈ സ്പോഞ്ച് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഈ സ്പോഞ്ച് അധികം ഒന്ന് നമുക്കൊന്ന് നനച്ചിട്ടുണ്ടായിരിക്കണം. ഒന്ന് ചെറുതായി നനച്ചിട്ട് നന്നായി പിഴിഞ്ഞ് കളയുക. എന്നിട്ടിങ്ങനെ അത് കളറിൽ മുക്കിയിട്ട് ഇങ്ങനെ കളർ ചെയ്യുക. ബ്രഷ് വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഒന്നും കൂടെ വേഗം കവർ ചെയ്ത് കിട്ടാൻ ഈ സ്പോഞ്ച് വെച്ച് ചെയ്യുന്നത് നല്ലത്. പിന്നെ സ്പോഞ്ച് വെച്ച് ചെയ്യും നല്ലൊരു ടെക്സ്ചർ കിട്ടുകയും ചെയ്യും ഇതിൻ്റെ മുഖം. നേരത്തെ പറഞ്ഞ പോലെ ടേപ്പ് ഒട്ടിക്കാണ്ടാണ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല, ഉണങ്ങാൻ കുറച്ചുകൂടെ സമയം എടുക്കുന്നേ ഉള്ളൂ. ആദ്യം ഒരു കോട്ട് അടിച്ചിട്ട് പിന്നെ ഇങ്ങനെ കവറാവാത്ത ഭാഗത്തൊക്കെ ഒന്നും കൂടെ ഒരു കോട്ടും കൂടെ അടിക്കുമ്പോൾ ഫുൾ നല്ലോണം കവറായിക്കോളും കളർ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് ടേപ്പ് ഒട്ടിച്ചിടത്തേക്ക് വേഗം കളർ കവറായിക്കോളും.
ഈ പ്ലാസ്റ്റിക്കിലാകുമ്പോൾ കുറച്ചൊന്ന് പാടായിരിക്കും ഒന്ന് പിടിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ടേപ്പ് ഒട്ടിച്ച് ചെയ്തത്. നല്ല പ്ലെയിനായിട്ട് ഒരു ലൈൻ പോലും വരരുതെന്നൊക്കെ ഉണ്ടെങ്കിൽ ടേപ്പ് ഒട്ടിക്കേണ്ട കേട്ടോ. ആ ടേപ്പ് ഉള്ളിലേക്ക് ഒട്ടിച്ച ഭാഗത്തോട്ടും കൂടി ഇത്തിരി കളർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോർഷനിലും കൂടെ പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊരുവിധം എല്ലായിടത്തും കവറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. വെയിലുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെയിലത്ത് വെച്ചാൽ, അപ്പോൾ വെയിലുണ്ടെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി. എന്നിട്ട് രണ്ടാമതൊരു കോട്ടും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല ഡാർക്കായിട്ട് നന്നായി കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനൊരു രണ്ടാമത്തെ ഒരു കോട്ടും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറിൻ്റെയൊക്കെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ ടേപ്പ് ഒട്ടിക്കാണ്ടാണെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ഇതൊരു ഉണക്കിയെടുത്തു. ഇനി നമുക്ക് ഇങ്ങനെയൊരു ത്രെഡ്, ഇത് വൂളൻ ത്രെഡാണ്. ആ ത്രെഡ് ഞാൻ ഈ ഇതിൽ കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അത് നമുക്ക് വേണ്ട തുടങ്ങുന്നിടത്ത് ഒരു ഇത്തിരി ഹോട്ട് ഗ്ലൂ കൊടുക്കാം. ഇടയ്ക്കൊരു കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കി ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. ഇവിടെ വരെ എത്തുമ്പം ഏറ്റത്ത് കുറച്ച് ഗ്ലൂ കൊടുത്തിട്ട് ഇതിന് ചുറ്റിനും അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഈ എഡ്ജിലായതുകൊണ്ട് മുഴുവൻ നമുക്കൊന്ന് ഒട്ടിക്കണം. ബാക്കി പിന്നെ ചുറ്റിയാൽ മതി. ഇത്രയും വീഴ്ത്തിലായി. ഇനി ഇവിടെ ഒട്ടിക്കാൻ പോണ കട്ട് ചെയ്ത് തുമ്പങ്ങ് കട്ട് ചെയ്തിട്ട് ഈ ബാക്കിലായിട്ട് ഇതിൻ്റെ ഈ ബാക്കിലായിട്ട് ഇതങ്ങ് ഒട്ടിക്കുക. ഇനി നമുക്കിതിലിങ്ങനെ ഈ ഒരു ജൂട്ടിൻ്റെ ത്രെഡ്, സാധാരണ ജൂട്ട് ത്രെഡാണ്, ഇതും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം. രണ്ട് മൂന്ന് ലൈനുകൾ ഈ സെൻറ്ററിൽ നമുക്കൊന്ന് ഒട്ടിക്കാം. ബാക്കിൽ വേണം ഒട്ടിക്കാനായിട്ട്. നേരത്തെ നമ്മൾ ആ ത്രെഡ് ഒട്ടിച്ചില്ലേ, ആ ഭാഗത്ത് തന്നെ. ഒരു 5 ചുറ്റുകൾ ഞാൻ ഈ ജൂട്ട് ത്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. ഞാൻ ഇതിൻ്റെ അടിവശത്തും കൂടി ഇതുപോലെ 2 ഷെയ്ഡ് ത്രെഡുകളും കൊടുത്തിട്ടുണ്ട്, കുറച്ച് വീതിയിൽ. ഈ ഗ്യാപ്പ് ഞാനൊന്നും ചെയ്യുന്നില്ല. വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഷോ ബട്ടണോ എന്തെങ്കിലുമൊക്കെ ഫ്ലവേഴ്സോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പ്ലെയിനായിട്ടാണ് ഇത് വയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടുത്തെ ഈ ത്രെഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നില്ലേ, കുറച്ച് ഈ ജൂട്ട് ത്രെഡിൻ്റെയൊക്കെ ഇങ്ങനെ ചെറിയ ത്രെഡ് പൊങ്ങി നിൽക്കുന്നത് പോകാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റർ വെച്ച് വെറുതെ ഒന്ന് ഇതുപോലെ കരിച്ചു കൊടുക്കുക. ഒരുപാട് പൊങ്ങി നിൽക്കുന്ന ത്രെഡെല്ലാം കരിഞ്ഞു വെക്കുള്ളൂ. ഇനി നമുക്കതിൻ്റെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് വളച്ച് കൊടുക്കാം. നമ്മളിവിടെ കമ്പി ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വളഞ്ഞാൽ അത് വളച്ചാൽ വളഞ്ഞിരുന്നോളും. അതായത് നമുക്ക് ഹാങ് ചെയ്യാനായിട്ടുള്ള പോട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്യാനായിട്ട് വളച്ച് കൊടുക്കാനാണ്. ഇപ്പോൾ നമ്മുടെ ഈ പ്ലാന്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറുതെ ഒരു പ്ലാസ്റ്റിക് ബോക്സ് വെച്ചാണ് നമ്മളത് ചെയ്തെടുത്തേക്കുന്നത്. ചെറിയ ചെറിയ പ്ലാന്റ്സൊക്കെ ഇൻഡോറായിട്ട് വെക്കാനായിട്ട്, ജനലിൻ്റെ കമ്പിയിലോ അങ്ങനെ വല്ലതൊക്കെ വെക്കാനായിട്ട് പറ്റിയൊരു ഒരു പോട്ടാണ്. പിന്നെ ഇങ്ങനത്തെ ബോട്ടിലുകളൊക്കെ കളയാതെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും. നമ്മൾ വെറുതെ കളയുന്ന ഒരു ബോട്ടിലിൽ നിന്നാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ ജൂട്ട് ത്രെഡും ഒരു വൈറ്റ് ത്രെഡും ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.